നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. മരുഭൂമിയിലെ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് UAE ക്യാപിറ്റൽ സിറ്റിയിലായ അബുദാബിയിലാണ് മരുഭൂമിയിലെ യാത്രയുമായി യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശരിക്കും യാത്ര ചെയ്യാൻ അർത്ഥമാക്കുന്ന വിധത്തിൽ കുറച്ച് യാത്രകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന ട്രാവലിംഗ് അല്ലെ ട്രാവലേഴ്സ് രംഗത്തെ അധികായകൻ MH ഇബ്രാഹിം സാറാണ് ഭാര്യ സമേതനായി നമ്മോടൊപ്പമുള്ളത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്കേറിയ ഈ സമയത്തും കുറച്ച് സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കാൻ മനസ്സ് കാണിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു സാർ. അതുപോലെ നമുക്ക് കുറച്ച് നാട്ടു വർത്തമാനം പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ആയിക്കോട്ടെ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുണ്ടായ ആ ഒരു സാഹചര്യം അതിനു മുമ്പത്തെ കാലഘട്ടമൊക്കെ ഒന്ന് ഓർക്കാൻ കഴിയുമോ? 1972 ഡിഗ്രി കഴിഞ്ഞു. 1973 സർക്കാർ ജോലി കിട്ടി. അതിനുശേഷം 5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. 4 വർഷം, അത് 76 എൻഡിലാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു 5 വർഷത്തെ ലീവിന് ഗൾഫിൽ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് സാമ്പത്തികമായ പ്രശ്നം കൊണ്ട് തന്നെ വരാൻ തീരുമാനിച്ചത്. അപ്പോൾ 2 കുട്ടികളൊക്കെ ആയപ്പോൾ ഒന്ന് വിചാരിച്ച് ഗൾഫിലൊക്കെ ഒന്ന് പോകാം എന്ന് വിചാരിച്ച് ഒരു സാഹചര്യം വെച്ചാൽ വിസ കിട്ടുകയും വരികയും ചെയ്തു. 5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. 10 വർഷമായി. വീണ്ടും അത് 15 വർഷമായി. അങ്ങനെ നമ്മുടെ അവിടുത്തെ കാലാവധി കഴിഞ്ഞു. അങ്ങനെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. വന്ന സാഹചര്യത്തിൽ ഇവിടെ ഗവൺമെൻറ്റിലാണ് ജോലി കിട്ടിയത്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഇവിടുത്തെ ക്ലറിക്കൽ സൈഡിലായിരുന്നു. അത് ഒരു 16 വർഷത്തോളം അത് ചെയ്തു. അല്ല, അന്ന് ഫാമിലി ഇല്ല. അന്നിടെ വിസിറ്റിനൊക്കെ വന്ന് പോവുക ചെയ്തിട്ടുള്ളൂ. ആ 2 കുട്ടികളൊക്കെ ആയി. നമ്മളെ വേറെ പ്രത്യേകമായ പരാതികളൊന്നും ഇല്ല. ഇങ്ങനെ വരണമെന്ന് തോന്നി. അന്നൊരു സാഹചര്യത്തിൽ വിസ കിട്ടിയതുകൊണ്ടാണ് വന്നത്. അതിട്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പ്രധാനമായിട്ട് വിസ കിട്ടി, അതുകൊണ്ടാണ് വന്നത്. വന്നപ്പോഴത്തെ തന്നെ ഇവിടെ ഒരു നല്ല തിരക്കിട്ടില്ലാത്തൊരു ജോലിയും കിട്ടി. അതിനുശേഷം ഒരു 16 വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് ഫീൽഡിലോട്ട് തിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു അയൽ ഫീൽഡ് സർവീസ് എന്ന് പറഞ്ഞൊന്ന് തുടങ്ങി. അപ്പോൾ അതത്ര സക്സസ് ആയില്ല. അതിനുശേഷം ഇങ്ങനെ ട്രാൻസ്പോർട്ടിലേക്ക് ഇങ്ങനെ ചുവട് മാറി. അത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സർവേ ചെയ്ത് വരാൻ കുറച്ച് സമയമെടുത്തു. എങ്കിലും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇൻ ഗുഡ് പൊസിഷൻ. നല്ല രീതി പോവാണ്. ഇവിടുത്തെ ഒരു ലീഡിംഗ് കമ്പനിയിലെ ട്രാൻസ്പോർട്ടിന്റെ കോൺട്രാക്ട് അതുപോലെയുള്ള മറ്റു ജോലികളും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ അറിയപ്പെടുന്നത് അൽഫന്യ ട്രാൻസ്പോർട്ട് എന്നാണ്. അൽഫന്യ ട്രാൻസ്പോർട്ട് ബസ്സസാണ് കൂടുതൽ സർവീസ് ചെയ്യുന്നത്. അല്ലാതെ ഹെവി എക്യുപ്മെന്റ്സിന്റെ കുറച്ച് വേറെ ഉണ്ട്. അത് ദുബായ് ബേസ്ഡ് ആണ്. ദുബായിലും ഉണ്ട്. അത് ദുബായ് ബേസ്ഡ് ആണ്. അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം ഉസബയിലും ദുബൈയിലുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ല. എങ്കിലും ബെറ്റർ ദാൻ ദുബായ് ഇവിടെയാണ്. അബുദാബിയാണ്. 35-37 ബസ്സുകളും ഉണ്ട്. വലിയ ബസ്സുകൾ, പിന്നെ ചെറുത് കുറച്ച് ചെറിയ ബസ്സുകൾ, പിന്നെ ഹെവി എക്യുപ്മെന്റ്സിന്റെ 8-10 അങ്ങനെയുള്ള ഷവൽ ക്രെയിൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് സ്വപ്നമായിട്ടില്ല. ഇത് നടത്തി കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ്. കൂടുതൽ ബിസിനസ്സുകൾ കിട്ടിയാൽ കൂടുതൽ എടുത്ത് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ട്. ഈ ഫീൽഡ് ഇപ്പോഴും ഇത് ഇങ്ങനെ ഇതായതുകൊണ്ട് ഈ ലെവലിൽ എത്തിയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ പെട്ടെന്ന് ഈസി അല്ല. ഇത്ര ഇത് പിടിച്ചു പറ്റാൻ പാടാണ്. പുതുതായി ഇനി വരുന്നവർക്ക് ഇവിടെ എന്തെങ്കിലും സ്കോപ്പുകൾ ഇനിയും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലാന്ന് പറയാൻ ഒക്കത്തില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഇതുപോലുള്ള ബിസിനസ് എന്ന് പറയുമ്പോൾ ഓരോ ഫീൽഡിലും അവരുടെ ലക്ക് പിന്നെ അതെല്ലാം കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് നേരത്തെ കൂടെ അമ്മയെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ എത്ര നാളായി? ഇവിടെ 2003 അതുവരെ നാട്ടിൽ തന്നെ ആയിരുന്നു. അന്ന് ഈ സർക്കാർ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോയപ്പോൾ എന്ത് തോന്നി? കാരണം സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ അടുത്ത റിട്ടയർമെന്റ് ലൈഫ് വരെ മറ്റൊന്നും ചിന്തിക്കാത്തവരാണ്.
കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ എത്തുകയും ചെയ്തു. പിന്നെ കുറച്ച് കുട്ടി കുടുംബത്തെ കുറിച്ച് കൂടുതൽ പറയാവോ? മൂന്ന് പെമ്മക്കളും ഒരു മോനും. അതുകൊണ്ടാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. മദറിന് ഇങ്ങോട്ട് ഗൾഫിലോട്ട് പോകുന്ന അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ വിസയും ജോലിയും ഒരുമിച്ച് ഏകദേശം ഒരുമിച്ച് കിട്ടിയതാണ്. ദുബായിൽ വിസ എല്ലാം റെഡി ആയതാണ്. അപ്പൊ പ്രിഫർ ചെയ്തത് നാട്ടിൽ ജോലി മതിയെന്നാണ്. മദർ പറഞ്ഞു നാട്ടിൽ ജോലി മതി, ഷീ സാറ്റിസ്ഫൈഡ്. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. അന്ന് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു വർഷത്തിനകത്ത് കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം രണ്ട് കുട്ടികൾ അതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. ആ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉചിതമായി, ഒന്നും ഉചിതമായെന്ന് തോന്നുന്നു. മൂന്നുപേരും അവരെ എനിക്ക് വിദ്യാഭ്യാസം ജീവിക്കാൻ പറ്റി. രണ്ട് മൂന്നുപേരും എഞ്ചിനീയേഴ്സാണ്, രണ്ട് ഗേൾസാണ്. അവർ രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്, അവരുകൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലും ഒന്ന് ഹയർ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്ത് അതിൽ എം സിയെ കാര്യമാണ്. മൂത്ത മോള് മാത്രം ബിസിനസ് ഞാൻ പറഞ്ഞു കല്ലമ്പലം ശൈല സ്റ്റോർസ് ആൻഡ് ഏജൻസീസ് എന്ന് പറഞ്ഞു. ആ അതൊരു പ്രമുഖ സ്ഥാപനമാണ് അവിടുത്തെ, ലീഡിങ് ബിസിനസ് ആണ് അവിടെ. അറിയാൻ പറ്റുന്ന സ്ഥലമാണ്.